തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ മഹാവികാസ് അഘാടിയിൽ പ്രശ്നങ്ങൾ വഷളാവുകയാണ്. പരസ്യമായ പ്രശ്നങ്ങളാണ് കോൺഗ്രസും ശിവസേന UBTയും തമ്മിൽ ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെ പരസ്യമായിട്ടാണ് ശിവസേന MP സഞ്ജയ് റാവത്തിനെ വിമർശിച്ചത്. നേരത്തെ നടന്ന യോഗത്തിൽ റാവത്ത് സംസ്ഥാന നേതൃത്വത്തിന് സീറ്റ് വിഭജന ചർച്ചകൾക്കുള്ള ശേഷിയില്ലെന്ന് പറഞ്ഞിരുന്നു. വിദർഭയിലെ പ്രശ്നങ്ങൾ റാവത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഡൽഹിയിലെ ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്താമെന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സഞ്ജയ് റാവത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തെ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രശ്നം മാത്രമാണെന്നാണ് നാനാ പട്ടോലെ തുറന്നടിച്ചത്. ഇതിനിടെ ശിവസേന UBT നേതാവ് അനിൽ ദേശായിയും NCP ശരത് പവാർ വിഭാഗം നേതാവ് ജിതേന്ദ്ര അഹ്ലാവത്തും അദ്ദേഹത്തെ വാർത്താ സമ്മേളനത്തിനിടെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. സഖ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാദങ്ങളെ ദേശായി തള്ളി. സഖ്യത്തിൽ തർക്കങ്ങളൊന്നുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം സഖ്യത്തിലെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ടെന്നാണ് സൂചന. 119 സീറ്റുകൾ കോൺഗ്രസിനും ശിവസേന UBTക്ക് 86 സീറ്റുകളും NCPക്ക് 75 സീറ്റുകളും എന്നതാണ് ധാരണ. MBA നേരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൊക്കലിംഗത്തെ നേരിട്ട് കണ്ടിരുന്നു. തിരഞ്ഞെടുപ്പിൽ സുതാര്യത സഖ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദർഭ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ഈ മേഖലയിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഖ്യ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ശിവസേന അതൃപ്തിയിലാണ്. മഹാരാഷ്ട്ര നിയമസഭയിൽ 288 സീറ്റുകളാണുള്ളത്. ഇതിൽ 260 സീറ്റുകളിലാണ് പൂർണ്ണമായ ധാരണയായിരിക്കുന്നത്. എന്നാൽ 28 സീറ്റുകളിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഈ സീറ്റുകളിൽ ചർച്ച ദുഷ്കരമായിരിക്കുകയാണ്. മൂന്ന് പാർട്ടികളും ഒരുപോലെ ഇവയിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് 110നും 115നും ഇടയിൽ സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തെ തുടർന്നാണ് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുംബൈ, കൊങ്കൺ മേഖലകളിലാണ് ശിവസേന കൂടുതലായി സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശിവസേന UBTയുടെ ശക്തി കേന്ദ്രമാണിത്. ഉദ്ധവ് താക്കറെക്ക് ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്. ഷിൻഡെ പക്ഷത്തെ വീഴ്ത്തിയാൽ മാത്രമേ ഉദ്ധവിന് നിലനിൽപ്പുള്ളൂ. പശ്ചിമ മഹാരാഷ്ട്രയിലാണ് NCPയുടെ ശക്തി കേന്ദ്രങ്ങളുള്ളത്. ഇവിടെയാണ് അവർ കൂടുതലായി മത്സരിക്കുക. ഇതിനു പുറമെ 12 സീറ്റുകൾ വരെ നൽകണമെന്ന് സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇത്തവണ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആം ആദ്മിയുടെ തീരുമാനം. മാത്രമല്ല, വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ BJP വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന ആരോപണത്തെ തടയിടാനും ആം ആദ്മി ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികളായ JMMഉം കോൺഗ്രസുമാണ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ ഏത് വിധേനയും ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതിനാൽ തന്നെ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആം ആദ്മി കരുതുന്നുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിലെ ആം ആദ്മി ഘടകം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയേക്കില്ല. ഡൽഹിയിലെ ബൂത്ത് തലത്തിലുള്ള സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പദക് ഘടകങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.